സംരംഭകരായ സ്ത്രീകൾക്ക് പരിശീലനം നൽകിയവരെ മുൻനിരയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മാനേജ്മെന്റ് സ്റ്റഡീസ്. സ്ത്രീ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഗവേഷണ വിഷയമായപ്പോൾ വില്ലേജ് സോൺ എന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചും പരിഹാരം കണ്ടു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 158 വനിതകളെയാണ് പരിമിതികൾ മറന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ പഠന വിഭാഗം കരുത്തരാക്കുന്നത്. നല്ല സ്വാദുള്ള അച്ചാർ, വെറൈറ്റി ഫുഡുകൾ, ഭംഗിയുള്ള ബാഗ്, മോഹിപ്പിക്കും തുണിത്തരങ്ങൾ. പക്ഷേ നാലാൾ അറിയുന്നത് ആ നാട്ടിൽ മാത്രം. കഠിന പ്രയത്നത്തിലൂടെ നെയ്തെടുക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഇനി ഇട്ടവട്ടം മാത്രമാകില്ല അതിര്. പറക്കാം ഉയരെ. കുസാറ്റിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് സർവകലാശാലയുടെ റൂസ ഫണ്ട് വഴി നടപ്പിലാക്കിയ പ്രൊജക്ട്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 158 വനിതകൾ പങ്കാളികളായി. പലരും പുതിയ സംരംഭങ്ങൾ തുടങ്ങി. അവരിൽ ചിലർ കുസാറ്റ് ക്യാമ്പസിൽ ഉൽപ്പന്നങ്ങളുമായി ഒത്തുകൂടി. ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പല പ്രായക്കാർ. നേരത്തെ വീടുകളിൽ ചെയ്യുന്നെങ്കിലും ഇവിടെ വന്നാണ് ഇതെല്ലാം പുതിയ കമ്പനിയുമായിട്ട് മില്ലിലുണ്ടാക്കുന്നതാണ്. വെളിച്ചെണ്ണ അതുപോലെ തേനും ഞങ്ങൾക്ക് തന്നെ കൃഷിയുണ്ട്. എൻ്റെ പേര് സരള, എനിക്ക് 78 വയസ്സുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ബാസ്കറ്റ് നെയ്തിട്ടുണ്ട്. ആ ഓർമ്മ വെച്ച് ഞാൻ ഈ പത്രം കെട്ട് വന്ന ആൾക്കാർ വള്ളി വരുമ്പോൾ അങ്ങനെ നെയ്ത് ചെയ്ത് ഇത് ഇങ്ങനെ ആയി. ഗുണനിലവാരം ഉറപ്പാക്കിയുള്ള ഉൽപ്പാദനം, പാക്കിംഗ്, ലൈസൻസിങ് മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരെ അധ്വാനത്തിന് നല്ല ഫലം കിട്ടണം. അതിനുള്ള എല്ലാ പരിശീലനവും കാർഷിക സർവകലാശാലയോടൊപ്പം സഹകരിച്ച് കുസാറ്റ് ഉറപ്പാക്കി. വില്ലേജ് സോൺ എന്ന ആപ്പ് കൂടി രംഗത്തെത്തിച്ച് വിശാല മാർക്കറ്റിംഗ് സാധ്യതകളും തുറന്നിട്ടു. ഹൈപ്പർ ലോക്കൽ ഡെലിവറി പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എക്സിബിറ്റ് ചെയ്യാനും അതിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ഈ പ്രോഡക്ട്സ് വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇൻഡിവിജ്വൽ വെബ്സൈറ്റിന് പകരമായിട്ട് എല്ലാവർക്കും കൂടി ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതാണ് വില്ലേജ് സോൺ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പ്രൊജക്ട് പൂർത്തിയായി. പക്ഷേ സംരംഭകരായ വനിതകളെ ഷീ നോവേറ്റ് ഫോറം എന്ന പോർട്ടലിലൂടെ ചേർത്ത് പിടിക്കാനാണ് കുസാറ്റിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.